നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന ചെമ്മീൻ കറിയുടെ വേറൊരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീനും ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, പച്ചമുളക് ഒരു അഞ്ചെണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള കൂടി ഇട്ട് കൊടുക്കുക. സവാള ഇപ്പോൾ ഒരു സവാള എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെമ്മീൻ തനിയാണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് സവാള വരെയും ഇടാം. കാരണം നമ്മുടെ ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള ഇട്ടിട്ട് നമുക്ക് ആ ഗ്രേവിയുടെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുവിധം നല്ല ക്വാണ്ടിറ്റിയിൽ കറി ഉണ്ടാവും. പിന്നെ ഞാനിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടി മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്ന ഫുഡിന് നല്ല ടേസ്റ്റും ആയിരിക്കും, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും മൺചട്ടിയിൽ ഒന്ന് കുക്ക് ചെയ്ത് ട്രൈ ചെയ്യുക. കറികളൊക്കെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും നടുവേ കീറിയിടുക. ബാക്കിയുള്ള കറികൾ വെക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. മല്ലിപ്പൊടി മുരിഞ്ഞില്ലെങ്കിലും കരിഞ്ഞു പോയാലും കറിയിൽ എപ്പോഴും ആ ഒരു ടേസ്റ്റ് എടുത്തറിയും. അതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കണം. ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുരിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. മസാല ഏതായാലും കുഴപ്പമില്ല, അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മസാല മതി. ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങിൻ്റെയും ചെമ്മീൻ്റെയും കുറച്ച് ചാറൊഴിച്ച് കൊടുക്കുക. ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി, ആ ഒരു മസാല മുരിച്ചെടുക്കാൻ മാത്രം. എന്നിട്ട് നന്നായിട്ടൊരു കുഴമ്പ് രൂപമാക്കുക, ഇളക്കി ഇളക്കി. അപ്പോൾ ഈ ചാറിൽ കിടന്ന് നമ്മുടെ മസാല കൂടി മുരിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ ബാക്കി ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഹാഫ് ബോയിൽഡ് ആയതുകൊണ്ട് ഉടഞ്ഞ് ആ ചാറിൽ അലിഞ്ഞൊന്നും ചേരൂല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് ബോയിൽഡ് ആക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു പീസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചാറ് മതി. ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ചുവന്നുള്ളിയും വേപ്പലയും കടുകും ഒക്കെ കൂടി താളിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. വറ്റൽമുളകും വേപ്പലയൊക്കെ കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴേ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.